ഹായ്. ഓക്കെ, ഓൺലൈൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് കോഴ്സുകൾ ചെയ്യുമ്പോഴും എന്ത് കോച്ചിങ് ചെയ്യുമ്പോഴും എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇമെയിൽ ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതൊരു ഓൺലൈൻ ബിസിനസ്സിൻ്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവർ ബിൽഡ് ചെയ്യുന്ന ഒരു ഇമെയിൽ ലിസ്റ്റ് ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അറിയോ? അതായത് ഇപ്പോൾ ഇമെയിൽ ലിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, അതൊരു ലിസ്റ്റ് ഓഫ് കോണ്ടാക്ട്സ് ആണ്, നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെയും പ്രോസ്പെക്ട്സിൻ്റെയും നമ്മൾ കോണ്ടാക്ട് ചെയ്തവരുടെയും എല്ലാവരുടെയും ഇമെയിലിൻ്റെ ലിസ്റ്റാണ് ഇമെയിൽ ലിസ്റ്റ് എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ ഓൺലൈൻ ബിസിനസ്സിന് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ്. ഒരു ഇൻഷുറൻസ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ബിസിനസ്സിന് എന്തെങ്കിലും പറ്റി, നമ്മളുടെ ഡൊമൈൻ നെയിം പോയി, അത് വളരെ സാധാരണമായി സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഡൊമൈൻ നെയിം നമ്മൾ റിന്യൂ ചെയ്യാൻ മറന്നു പോകും, അങ്ങനെ ഡൊമൈൻ നെയിം പോകാം, വെബ്സൈറ്റ് അങ്ങനെ നമുക്ക് നഷ്ടപ്പെടാം നമുക്ക്, അല്ലെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് ആരെങ്കിലും ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് ഫെയിലായിപ്പോയി. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ബാക്കപ്പ് പ്ലാൻ, നമ്മളുടെ ഒരു ഇൻഷുറൻസ് ആണ് നമ്മൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ലിസ്റ്റ് ഓഫ് കോണ്ടാക്ട്സ്. അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് അതോടുകൂടെ നിൽക്കുകയാണ്. പിന്നീട് നമ്മൾ ആ ബിസിനസ് റീബിൽഡ് ചെയ്യുക, നമ്മൾ ആ ഒരു വെബ്സൈറ്റ് റീബിൽഡ് ചെയ്യുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോഴോ നമുക്ക് സീറോയിൽ നിന്ന് തുടങ്ങേണ്ടി വരില്ല. നമുക്കൊരു ഇമെയിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇമെയിൽ അയച്ച് ഇവരെ എല്ലാവരെയും നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താനുള്ള ഒരു മാർഗ്ഗമാണ് ഇമെയിൽ ലിസ്റ്റ്, നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇമെയിൽ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെബ്സൈറ്റ് വേറെ ഒരു അഡ്രസ്സിൽ നമ്മൾ വെബ്സൈറ്റ് റീബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ ലിസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരു ഇമെയിൽ അയച്ചാൽ മതി, ഞങ്ങൾ ബിസിനസ് ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. അത്രയും ഈസി ആയിട്ടുള്ള ഒരു ഒരു ബാക്കപ്പ് പ്ലാനാണ്, ഒരു ബാക്കപ്പ് പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻഷുറൻസ് തന്നെയാണ് ശരിക്ക് ഇമെയിൽ ലിസ്റ്റ്. ഇതിന് നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്. ആക്റ്റീവ് ക്യാമ്പയിൻ കൂടാണ്ട് വേറെ കൺവേർട്ട് കിറ്റ്, പിന്നെ മെയിൽ ചിമ്പ് എന്നെല്ലാം പറഞ്ഞ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആക്റ്റീവ് ക്യാമ്പയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കൂടെ തന്നെ ഒരു CRM ഒക്കെ ഉണ്ട്. ഒരു വെറും ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ മാത്രമല്ല, അതിൽ ഓട്ടോമേഷൻസും CRM എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് റിലേഷൻ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസും എല്ലാം ഉണ്ട് അതിൽ. കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു കൺവേർട്ട് കിറ്റിൻ്റെയും മെയിൽ ചിമ്പിനെ അപേക്ഷിച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇറ്റ്സ് വർത്ത് ഇറ്റ്, അതായത് അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചിമ്പോ അല്ലെങ്കിൽ കൺവേർട്ട് കിറ്റോ യൂസ് ചെയ്യാം. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പോൾ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് തോന്നിയിട്ട് നമുക്ക് ഇടാം. ഇനിയിപ്പോൾ ഓരോ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.